بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله. بهمان رايا ستي وشاسيغلا سهودرنغلا. السلام عليكم ورحمة الله وبركاته. هجرة إتام ورشم بحرين إلى അബ്ദുൽ ഖൈസ് ഗോത്രത്തിൽ നിന്നൊരു ഡെലിഗേഷൻ, ഒരു നിവേദക സംഘം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനായിട്ട് വന്നു. അവർ സ്വാഭാവികമായി ഇസ്ലാം സ്വീകരിച്ച ഒരു ഗോത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണഗതിയിൽ പ്രബോധകരെ അയക്കാതെ കേട്ടറിഞ്ഞ്, നേരിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു വന്ന ഒരു ജനവിഭാഗമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഗാധമായ സ്നേഹവും അവരുടെ ആ വരവിൽ അവർക്ക് വളരെ സന്തോഷവുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ വന്ന നിവേദക സംഘം, അവരിൽ അധിക ആളുകളും ഒരർത്ഥത്തിൽ ഗ്രാമീണരായ അറബികളായിരുന്നു. അവർ തങ്ങളുടെ ഒട്ടകങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അടുത്ത് എത്തിയപ്പോൾ അതിനെ കെട്ടാതെ, കാരണം അവരുടെ ആവേശത്തിന്റെ തള്ളിച്ചകൊണ്ട് അതിനെ ഒന്നും പ്രത്യേകമായി ശ്രദ്ധിക്കാൻ മെനക്കെടാതെ വന്ന അതേ വസ്ത്രത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വരികയും അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയും അദ്ദേഹവുമായി നേരിട്ട് ഉപചാരങ്ങളില്ലാതെ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ അവരുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യൻ അല്ല, ഷജ്ജുബിനു അബ്ദുൽ ഖൈസ് എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ കരുതിയിരുന്ന രണ്ട് വസ്ത്രങ്ങളുമായി, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളുമായി അദ്ദേഹം തന്റെ ആദ്യം ഒട്ടകത്തെ കെട്ടിയിടുകയും എന്നിട്ട് പോയി ഒരു സ്ഥലത്ത് പോയി നന്നായി കുളിച്ച് റെഡിയാവുകയും ആ വസ്ത്രം, ആ പുതിയ വസ്ത്രം ധരിക്കുകയും അതുപോലെ തന്നെ നല്ല സുഗന്ധം ഒക്കെ പൂശിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുകയും ആലിംഗനം ചെയ്യുകയും അദ്ദേഹത്തോട് നല്ല ബുദ്ധിപരമായ ചില ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, അഷജ്ജുബിനു അബ്ദുൽ ഖൈസിനെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഫീക ഖസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാ, താങ്കളിൽ രണ്ട് കാര്യങ്ങളുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്താണത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഹിൽമു വൽ അനാത്ത്. അത് ഒന്നാമത്തത് ഹിൽമാണ്, രണ്ടാമത്തത് അനാത്താണ്. ഹിൽമ് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഇൻഷാല്ലാ അടുത്ത രണ്ട് ക്ലാസ്സുകളിലായിട്ട് പറയും. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ആ സ്വഭാവം അൽ അനാത്ത്, അവദാനത എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് ആലോചിച്ച് സാവകാശം പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവം, അത് താങ്കളിൽ കൂടുതലായിട്ടുണ്ട്, അത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോ ഇത് കേട്ട ഉടനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അള്ളാഹു റസൂൽ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ അത് നമ്മളത് കുറച്ചു മുമ്പ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങുന്നതിന്റെ ആമുഖത്തിൽ അത് പറഞ്ഞിരുന്നു, ഇതെനിക്ക് അള്ളാഹു നൽകിയതാണോ അതല്ല സ്വാഭാവികമായിട്ട് എന്നിൽ ഉള്ളതാണോ? അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, അല്ല, ഇത് അള്ളാഹു താങ്കൾക്ക് കനിഞ്ഞരുളിയതാണ് എന്നാണ് പറഞ്ഞത്. ഒരർത്ഥത്തിൽ എല്ലാ മനുഷ്യരിലും ഇത്തരം ചില അള്ളാഹു കനിഞ്ഞരുളിയ സ്വഭാവങ്ങൾ ഉണ്ടാകും. പക്ഷേ നമ്മൾ കാര്യമായി പരിശ്രമിച്ചാൽ അത്തരം സ്വഭാവങ്ങൾ നമുക്ക് നേടിയെടുക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത്, ഞാൻ ഈ ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനാണ് വന്നത് എന്നത്. ഈ അവദാനത എന്ന് പറയുന്ന ഗുണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് അതിനെക്കുറിച്ചൊരു തിർമിതി വാൻ തിർമിതി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അൽ അനാത്തു മിനല്ലാഹ് വൽ അജലത്തു മിനശ്ശൈത്താൻ. ഈ അവദാനത എന്ന് പറയുന്നത് അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്, എന്നാൽ അജലത്ത് അത് പിശാചിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഒരു ധൃതി കാണിക്കുക, ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ ആലോചിക്കാതെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് മാറും എന്ന് നമ്മൾ പേടിക്കണം. ഇപ്പൊ നമുക്കറിയാം, ഒരു ഈ പറയുമ്പോൾ എല്ലാത്തിലും അവദാനത വേണം, ആലോചിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു ദീനിന്റെ ഒരു വിഷയത്തിൽ, ദീനീ കാര്യങ്ങളിൽ നമ്മൾ അത്തരം ആലോചന വേണ്ടതില്ല. ഉദാഹരണത്തിന് രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നമുക്ക് തോന്നിയാൽ അത് പിന്നെ വല്ലാതെ ആലോചിക്കേണ്ടതില്ല. കുറച്ച് ദാനധർമ്മം ചെയ്യാൻ തോന്നിയാൽ ഒരുപാട് ആലോചിക്കേണ്ടതില്ല, കാരണം അത് നേരത്തെ തന്നെ അതിന്റെ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ച് അതിനെ അള്ളാഹു പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ്, നമ്മളോട് കൽപ്പിച്ച ഒരു സംഗതിയാണ്. പക്ഷേ ഭൗതികമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഒരു ദീനീ കാര്യം തന്നെ
നടപ്പാക്കേണ്ട ലോകത്ത്, അതായത് ഭൗതിക ലോകത്ത് അത് നടപ്പാക്കേണ്ടി വരുമ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യണം, കുറച്ച് അധികം ആലോചിച്ച് വേണം ചിന്തിച്ചു വേണം പ്രവർത്തിക്കാൻ. ഇപ്പൊ പ്രവാചകന്മാരുടെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയായിരുന്നു അവധാനത എന്ന് പറയുന്നത്, അനാഥ് എന്ന് പറയുന്നത്. പക്ഷെ ചില എക്സെപ്ഷൻസ് അതിലുണ്ട് എന്ന് പറഞ്ഞാൽ അവധാനത കൂടാതെ പ്രവർത്തിച്ച ചില പ്രവാചകന്മാരെ കുറിച്ച് നമുക്കറിയാം. ഉദാഹരണത്തിന് യൂനുസ് നബി അലൈഹിസ്സലാം, അദ്ദേഹം തന്റെ ജനത വിശ്വസിക്കാതെ വന്നപ്പോ പെട്ടെന്ന് ഇട്ടെറിഞ്ഞു പോയി. പക്ഷെ ഇട്ടെറിഞ്ഞു പോയതിന്റെ ഒരു പരിണിത ഫലം നമ്മൾ കണ്ടു, അദ്ദേഹം ഒരു മത്സ്യത്തിന്റെ വയറ്റിലായി. പിന്നെ അവസാനം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുഖേന അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാം ആ ഹിളറുമായിട്ടുള്ള സംഭവത്തിൽ, ഹിളറ് മൂസ നബി അലൈഹിസ്സലാമിനോട് പല പ്രാവശ്യം പറഞ്ഞതാണ് താങ്കൾ ഞാൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചോദിക്കരുത് എന്നുള്ളത്. പക്ഷേ അദ്ദേഹം ചോദിച്ചു. ചോദിച്ചതിന്റെ ഫലമായിട്ട് മൂന്ന് പ്രാവശ്യത്തെ മൂന്ന് സംഭവങ്ങൾ കൊണ്ട് ആ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റഹിമല്ലാഹു അന്നബിയ മൂസ, മൂസ നബി അലൈഹി സ്ലാമെ അള്ളാഹു അദ്ദേഹത്തോട് കാരുണ്യിച്ചേട്ടെ, അദ്ദേഹത്തിന് കുറച്ച് അവധാനത അനാഥ് എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടി ദുനിയാവിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുമായിരുന്നു. ആ യാത്രയിലൂടെ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം കുറച്ച് ധൃതിയിൽ പെരുമാറിപ്പോയി, അതുകൊണ്ട് ആ യാത്ര പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ്, ഏറ്റവും നല്ല അവധാനത കാണിച്ച ചരിത്രത്തിലെ ഒരു സംഭവമാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ജയിലിലായിരിക്കുമ്പോൾ രാജാവിന്റെ ദൂതൻ വരുന്നുണ്ട്. അതായത് രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതിന് ശേഷം രാജാവ് ആ വ്യാഖ്യാനം ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ഒരു ദൂതനെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ അവിടെ പെട്ടെന്ന് ഒരു പ്രവർത്തനത്തിന്, ഒരു തീരുമാനത്തിന് യൂസുഫ് നബി അലൈഹിസ്സലാം മുതിരുന്നില്ല. മറിച്ച് അദ്ദേഹം പറയുകയാണ്, എന്നെ ജയിലിൽ പ്രവേശിപ്പിച്ച വിഷയത്തിൽ എന്താണ് നടന്നതെന്ന സത്യം പുറത്തു വരുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോകില്ല. എന്നിട്ട് ആ ദൂതനെ തിരിച്ചയക്കാണ്. ദൂതനെ തിരിച്ചയച്ചിട്ട് പറയാണ്, നീ നിന്റെ യജമാനോട് പോയി ചോദിക്കൂ എന്താണ് സംഭവം, അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിന്റെ വസ്തുതകൾ അറിഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തെ കുറിച്ച് തന്നെ പറയുന്നത്, ഞാനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തായിരുന്നതെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. കിട്ടിയ ഒന്നാമത്തെ അവസരത്തിൽ ആ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമായിരുന്നു. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം ചെയ്തത് അങ്ങനെയല്ല, മറിച്ച് തന്റെ നിരപരാധിത്വം വളരെ വ്യക്തമായി തെളിയിച്ച് സത്യസന്ധത തെളിയിച്ച് പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആകാനുള്ള, ഒരു ധനകാര്യ മന്ത്രിയാകാനുള്ള ഒരവസരം അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയാണ്. അപ്പോൾ ഇത് അവധാനതയുടെ ഏറ്റവും വലിയ തെളിവാണ്. നമ്മൾ കാര്യങ്ങളെ വളരെ ആലോചിച്ച് കൃത്യമായി ചിന്തിച്ച് പ്ലാനിങ്ങോടുകൂടി ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കലും അജലത്ത് പാടില്ലാത്ത ചില സംഗതികളുണ്ട്. ഒന്നാമത് നമസ്കാരം, അതായത് നമസ്കാരത്തിൽ ഒരിക്കലും നമ്മൾ ധൃതി കാണിക്കാൻ പാടില്ല. അത് വളരെ ആലോചിച്ച് ഉറപ്പിച്ച് പറയുന്നത് അനുസരിച്ച് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി ആശയം മനസ്സിലാക്കി വേണം നമ്മൾ നമസ്കാരം നിർവഹിക്കാൻ. രണ്ടാമത്തത് പ്രാർത്ഥനകൾ, ഒരിക്കലും പ്രാർത്ഥനയിൽ ധൃതി പാടില്ല. അപ്പോ സഹാബികൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹു റസൂല് ഈ പ്രാർത്ഥനയിലെ ധൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, പ്രാർത്ഥനയിലെ ധൃതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളോട് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നില്ല. അപ്പോൾ അയാൾ ആ ഉത്തരം കിട്ടാത്തതിന്റെ പേരിൽ ആ പ്രാർത്ഥന തന്നെ ഉപേക്ഷിക്കുന്നു. ഇതൊരിക്കലും പാടില്ലാത്ത ഒരു സംഗതിയാണ്. കാരണം ആ പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കുന്ന പല വഴികളുണ്ട്, അതുവരെ കാത്തിരിക്കണം എന്നുള്ളതാണ്. ഈ അർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുന്ന ചില സംഗതികളുണ്ട്. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ആളുകളെ കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ ആ വിവരം അനുസരിച്ച് പ്രവർത്തിക്കാതെ നിങ്ങൾ വിവരത്തെക്കുറിച്ച് അന്വേഷിക്കാതെ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആളുകളെ കുറിച്ച് മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യത്തിൽ തീർച്ചയായും ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ട് അത് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രവർത്തിക്കാനെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. തബയ്യനു എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അതാണ്. നിങ്ങൾ വ്യക്തമായി അന്വേഷിച്ചറിയുക. അതുപോലെ തന്നെ മനുഷ്യരെ ഏറ്റവും പെട്ടെന്ന് എടുത്തു ചാടി പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അതായത് പലപ്പോഴും വിവാഹ മോചനക്കാര്യത്തിൽ ആളുകൾ പലപ്പോഴും അതിൽ അവധാനത കാണിക്കാറില്ല. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വല്ലാതെ ധൃതി കാണിച്ചു, എന്റെ ഭാര്യയെ
മൂന്ന് പ്രാവശ്യം തലാഖ് ചൊല്ലി. ഇതിനെക്കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നീ ധൃതി കാണിച്ചു, ധൃതി കാണിച്ച് തലാഖ് ചൊല്ലിയിട്ട് അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്റെ സഹായം തേടാൻ വന്നിരിക്കുകയാണോ, എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഡിവോഴ്സിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് ആളുകൾ ഒരു ആലോചനയുമില്ലാതെ ചെയ്യുന്നൊരു സംഗതിയാണ് വിവാഹമോചനം എന്ന് പറയുന്നത്. ആ വിഷയത്തിലൊക്കെ നല്ല അവധാനതയോടുകൂടി പ്രവർത്തിക്കുക എന്നത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരം സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.